നമസ്കാരം. ആദി പരാശക്തിയുടെ ചൈതന്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി നവരാത്രി പൂജയുടെ മൂന്നാം ദിനമായ ഇന്ന് ദേവിയെ ചന്ദ്രഖണ്ഡ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ഖണ്ഡം എന്നതിന് കഷ്ണം എന്നർത്ഥമുണ്ട്. ചന്ദ്രകല ശിരസിലുള്ളതുകൊണ്ടാണ് ദേവിക്ക് ചന്ദ്രഖണ്ഡ എന്ന പേര് ലഭിച്ചത് എന്നൊരു വാദവുമുണ്ട്. ചന്ദ്രനെ മനസ്സിൻ്റെ പ്രതീകമായാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. ജീവജാലങ്ങളുടെ മനസ്സിൻ്റെ അധിദേവതയാണ് ദേവി. അതിൻ്റെ പ്രതീകമാണ് ദേവിയുടെ ചന്ദ്രഖണ്ഡ ഭാവം. സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സക്രിയ ഭാവമാണ് ചന്ദ്രഖണ്ഡ ദേവിയുടേത്. കൈകളിൽ ത്രിശൂലധാരിയായ ദേവിക്ക് ഭക്തന് സർവവും അനുഗ്രഹിക്കാനുള്ള ഭാവമാണ്. ഗദം എന്നാൽ രോഗങ്ങൾ എന്നർത്ഥം. ഗദാധാരിയായ ദേവി ഭക്തരുടെ രോഗങ്ങൾ അകറ്റുന്നു എന്നാണ് മറ്റൊരു സങ്കല്പം. മമതാബന്ധങ്ങളെ അറുത്ത് ഈശ്വരോന്മുഖമായ മനസ്സിനെ നയിക്കുന്നതിൻ്റെ പ്രതീകമായാണ് വാൾ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ചിന്മുദ്ര പരമമായ ജ്ഞാനം ഉപാസകർക്ക് നൽകുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. ദേവിയുടെ കൈകളിലെ താമര വികസിക്കുന്ന ബോധത്തിൻ്റെ സൂചനയാണ്. ഗുരു ഉപാസകനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിൻ്റെ സങ്കല്പമാണ് ചന്ദ്രഖണ്ഡ. ദേവിയുടെ 10 കൈകളിലും ദിവ്യ ആയുധങ്ങളാണ്. യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവമാണ് ചന്ദ്രഖണ്ഡയുടേത്. ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം, ഐശ്വര്യം തുടങ്ങിയവ ലഭിക്കുമെന്നാണ് വിശ്വാസം. നവരാത്രി പൂജയുടെ നാലാം ദിനമായ നാളെ ദേവിയെ കൂഷ്മാണ്ഡഭാവത്തിൽ ആരാധിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഗുരുവചനം കേൾക്കാം. കഴിഞ്ഞതു കഴിഞ്ഞു, പശ്ചാത്താപം പാടില്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഫലം വന്നേ തീരൂ, അതിനെ നേരിടുക. എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. സ്വാമി വിവേകാനന്ദൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. അകീർണി നഖരാജി കാന്തി വിഭവൈരുദ്ധ്യത് സുധാ വൈഭവൈഹി ആധൌ തേപി ച പത്മരാഗ ലളിതേ ഹംസവ്രജൈരാശ്രിതേ നിത്യം ഭക്തിവധൂഗണൈശ്ച രഹസി സ്വേച്ഛാവിഹാരം കുരു സ്ഥിത്വാ മാനസരാജ ഹംസഗിരിജാനാഥാംഘ്രിസൗധാന്തരേ അകീർണി നഖരാജി കാന്തി വിഭവൈരുദ്ധ്യത് സുധാ വൈഭവൈഹി
आधौ ते पिच पद्मराग ललिते हंस व्रजैराश्रिते नित्यं भक्ति वधुगणैश्च रहसि स्वेच्छा विहारं कुरु स्थित्वा मानस राज हंस गिरिजानाधाघ्रि सौधान्तरे തുടർന്ന് ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. മേഘരഹിതമായ ആകാശത്ത് ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ശോഭയോട് കൂടിയതാണ് ശ്രീ പരമേശ്വരൻ്റെ പാദനഖങ്ങൾ. പാദമാകട്ടെ പത്മരാഗത്തിന് സമാനമാണ്. അങ്ങനെയുള്ള പാദങ്ങളാകുന്ന മണിമാളികയിൽ മനസ്സാകുന്ന രാജഹംസത്തോട് താമസിക്കാൻ പറയുന്ന ശിവാനന്ദ ലഹരിയിലെ 46-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കര സ്തോത്രങ്ങളിൽ ശിവാനന്ദ ലഹരിയിൽ 46-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ തൻ്റെ മനസ്സാകുന്ന രാജഹംസത്തോട് അരയന്നത്തോട് ഗിരിജാനാഥൻ്റെ ഭഗവാൻ പരമേശ്വരൻ്റെ പാദങ്ങളാകുന്ന സൗധത്തിനുള്ളിൽ പോയി നിവസിക്കാനും വിഹരിക്കാനും പറയുന്ന ഭാഗങ്ങളാണ്. എങ്ങനെയുള്ള ഭഗവത്പാദം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ്. ഏത് പാദനഖങ്ങളുടെ ശോഭയാൽ, വർദ്ധിതമായ ശോഭയാൽ ഉദിച്ചുയരുന്ന പ്രശോഭിക്കുന്ന ചന്ദ്രശോഭ പോലെ, ചന്ദ്രിക പോലെ പ്രകാശിക്കുന്ന നഖകാന്തിയോടുകൂടിയതാണ്. അതാണ് ആ കീർണേ നഖരാജി കാന്തി വിഭവൈ ഉദ്യസുധാ വൈഭവൈ ആധൗതേപി. ആ ചന്ദ്രശോഭ കൊണ്ട് ആ ധൗതം അങ്ങേയറ്റം വെണ്മയാർന്നതാണ്. ധൗതം എന്നുള്ളതിന് കഴുകി വൃത്തിയാക്കപ്പെട്ടത് എന്നൊരർത്ഥം പറയാം, ശുദ്ധമായത്. മറ്റൊരർത്ഥം വെളുത്തത്, വെൺശോഭയോടുകൂടിയതാണ്. സ്വച്ഛമായ വെൺശോഭയോടുകൂടിയ ആ പാദങ്ങൾ, അവിടുത്തെ നഖകാന്തി ചന്ദ്രശോഭയെ ചന്ദ്രികയെ ജയിക്കുന്നതാണ്. അങ്ങനെ പ്രകാശപൂർണമായ ആ പാദങ്ങളിൽ എങ്ങനെയുള്ളതിൽ അപിച്ച് പത്മരാഗലളിതേ, അപിച്ച് മാത്രവുമല്ല പത്മരാഗലളിതമാണ്. പത്മരാഗമെന്ന രത്നത്തെ പോലെ അരുണിമയാർന്ന് പ്രകാശിക്കുന്നതാണ്. അതൊരു മനോഹരമായ കൽപ്പനയാണ്. കാരണം ആധൗതമായ അങ്ങേയറ്റം വെണ്മയാർന്ന അമൃതകിരണൻ്റെ ശോഭയെ വെല്ലുന്ന ശോഭയോടുകൂടിയതാണ് നഖരാജി, നഖകാന്തി. എന്നാൽ ആ നഖങ്ങൾ ഉള്ളതോ പാദത്തിലാണ്. ആ പാദത്തിൻ്റെ ശോഭ അരുണിമയാർന്നതാണ്. ഇപ്പം പത്മരാഗത്തിന് സമാനമായ കാല്, എങ്ങനെയുള്ള കാല്? പ്രശോഭിക്കുന്ന ചന്ദ്രൻ്റെ ശോഭയെ വെല്ലുന്ന നഖകാന്തിയോടുകൂടിയ കാലം. എന്തൊരു മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തിൽ, എങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തിൽ ഹംസവ്രജൈരാശ്രിതേ, ഹംസവ്രജങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നതിൽ. ഹംസവ്രജങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അരയന്ന കൂട്ടങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നതാണ്. അമൃതകിരണനായതുകൊണ്ട് അരയന്ന കൂട്ടങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നത്, ഇതാണ് സാമാന്യവാച്യാർത്ഥം. നീ ഒറ്റയ്ക്കൊന്നുമല്ല, വേറെയും അരയന്ന കൂട്ടങ്ങളുണ്ട് അവിടെ. അപ്പോൾ നിനക്ക് സന്തോഷമായിട്ട് അവിടെ വിഹരിക്കാൻ പറ്റുമല്ലയോ മനസ്സേ എന്ന് പറയുക. അവിടെ മറ്റൊരർത്ഥം ഹംസവ്രജങ്ങളാൽ, ഹംസന്മാർ സന്യാസിമാർ. ഹംസശബ്ദത്തിനും പരമഹംസ ശബ്ദത്തിനും ഒക്കെ സന്യാസി എന്നുള്ള അർത്ഥം പ്രസിദ്ധമാണ്. അപ്പോൾ സന്യാസിമാരാൽ, സന്യാസിമാരുടെ കൂട്ടത്താൽ ആശ്രയിക്കപ്പെടുന്നതാണ്. ഇതര വിഷയങ്ങളിൽ നിന്ന് വ്യാവർത്തിച്ച്
പരമേശ്വര ധ്യാനത്തിൽ മാത്രം, പരമേശ്വര തത്വചിന്തനത്തിൽ മാത്രം കഴിയുന്ന ഹംസന്മാരാൽ സന്യാസിമാരാൽ ആശ്രയിക്കപ്പെടുന്നതാണ് അവിടുത്തെ പാദം. മറ്റൊരർത്ഥം, അമൃതകിരണനായ ചന്ദ്രൻ്റെ ശോഭയെ വെല്ലുന്ന ആ പാദത്തെ നിരന്തരം അരയന്നങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളതിൽ നിത്യം, നിത്യവും ഭക്തിവധൂഗണൈശ്ച, ഭക്തിവധൂഗണൈഹി, ഭക്തിയാകുന്ന വധൂഗണങ്ങളാൽ, സുന്ദരികളാൽ, സുന്ദരിമാരോടുകൂടെ, സുന്ദരിമാരുടെ കൂട്ടം. അഥവാ വധു ശബ്ദത്തിന് യുവതി എന്നർത്ഥം പറഞ്ഞാൽ യുവതികളുടെ കൂട്ടം. ആരാണ് ഈ യുവതികൾ? ഭക്തിയാണ്. ഭക്തിഭാവങ്ങൾ, ഭക്തിയുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, വന്ദനം, ദാസ്യം, സഖ്യം, ഇങ്ങനെ അനേക ഭാവത്തിലുള്ള ഭഗവത് കഥകളിലുള്ള അഭിരുചി, ഭഗവത് പൂജകളിലുള്ള അഭിരുചി, ഭഗവത് കീർത്തനങ്ങളിലുള്ള അഭിരുചി, ഇതെല്ലാം ഭക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ജപലഹരി, ഭജനയിലുള്ള ലഹരി, ഇതെല്ലാം യുവതികളെ പോലെയാണ്. അങ്ങനെയുള്ള ഭക്തിവധൂമാരോടുകൂടെ നീ അവിടെ വിഹരിച്ചുകൊള്ളൂ. രഹസ്യ, രഹസ്യത്തിൽ, ഏകാന്തദേശത്തിൽ ആരും ഉപദ്രവിക്കാൻ വരില്ല. ആ ഭഗവാന്റെ പാദങ്ങളാകുന്ന മാളികയിൽ മറ്റൊരു ഉപദ്രവവും ഉണ്ടാവില്ല. രഹസ്യ, ഏകാന്തത്തിൽ ഈ ഭക്തിയുവതികളോടുകൂടെ സ്വേച്ഛാവിഹാരം കുരു. അല്ലയോ മനസ്സേ, നീ സ്വേച്ഛാവിഹാരം, സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച്, ആഗ്രഹത്തിനൊത്തവണ്ണം നീ വിഹരിച്ചുകൊള്ളൂ. മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് പോകുന്നത് സുഖത്തിനായിക്കൊണ്ടാണ്. പലതിൻ്റെ പിന്നാലെ മനസ്സലയുന്നത് സുഖപ്രാപ്തിക്കാണ്. എന്നാൽ ഭഗവാന്റെ പാദങ്ങളാകുന്ന സൗധത്തിൽ, സൗധാന്തരേ, സൗധത്തിനുള്ളിൽ പരമമായ ആനന്ദമാണ്. അതുകൊണ്ട് പിന്നെ നിനക്ക് വേറെ എങ്ങും അലയേണ്ടി വരില്ല. അതുകൊണ്ട് അവിടെ തന്നെ നീ സ്വേച്ഛാവിഹാരത്തെ ചെയ്താലും അല്ലയോ മനസ്സാകുന്ന രാജഹംസമേ എന്ന് മനസ്സിനോട് ഭഗവത്പാദത്തിൽ വിഹരിക്കാൻ ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഭഗവത് സ്തോത്രത്തെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പരാഭക്തനെയും മഹത്വപൂർണമായ ഭാവനായുക്തനായ കവിയെയും ഒരുപോലെ നമുക്ക് ദർശിക്കാം ആചാര്യപാദങ്ങളിൽ. തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ, സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. ക്ഷേത്രത്തിലെ നിരവധിയായിട്ടുള്ള പരിവാരങ്ങളെ പറ്റിയിട്ടും ഓരോ പരിവാര ദേവതകളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. ഇനി ചിന്തിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന മഹാബലിപീഠം എന്ന സങ്കല്പത്തിലുള്ള വലിയ ബലിക്കല്ല്, അതെന്താണ് എന്നൊരു വിഷയമാണ്. എന്താണ് വലിയ ബലിക്കല്ല്? കാഴ്ചയിൽ തന്നെ സാമാന്യം വലിപ്പമുള്ള മറ്റ് ബലിക്കല്ലുകളെയൊക്കെ അപേക്ഷിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ പീഠത്തിന് അതേ തലത്തിലാണ് അല്ലെങ്കിൽ അതേ ഉയരത്തിലാണ് മഹാബലിപീഠത്തെ പ്രതിഷ്ഠിക്കുക. ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തം ഘടന ചിന്തിച്ചാൽ അകത്തിരിക്കുന്ന ദേവൻ്റെ പീഠത്തിന് സമമായ ഒരു സ്ഥാനം ഈ മഹാബലിപീഠത്തിൻ്റെ ഉപരിഭാഗത്തിന് ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്ര നിർമ്മിതിയുടെ അല്ലെങ്കിൽ ഘടനാപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്ര ഉന്നതമായ അല്ലെങ്കിൽ അത്ര ഉയർന്ന ഒരു സ്ഥാനം ദേവന് അഭിമുഖമായിട്ട് പുറത്ത്, ക്ഷേത്രത്തിൻ്റെ പുറത്ത്, നാലമ്പലത്തിന് പുറത്ത് മഹാബലിപീഠത്തിന് ഉണ്ട്. ആരാണ് ഈ മഹാബലിപീഠത്തിൽ അധിവസിക്കുന്ന മൂർത്തി എന്നുള്ളതാണ്. ദേവൻ്റെ ഒരു സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ദേവനെ ഒരു ക്ഷേത്രം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി ഒരു ഒരു രാജകൊട്ടാരം എന്നോ ഒക്കെയുള്ള ഒരു സങ്കല്പത്തിൽ ചിന്തിക്കുക എന്ന് വിചാരിക്കുക. ഒരു രാജ്യം, ഒരു രാജാവ് എന്നർത്ഥത്തിൽ, ഒരു ഭരണാധിപൻ എന്നർത്ഥത്തിൽ ദേവനെ സങ്കല്പിക്കുക. ആ സങ്കല്പത്തിലെടുക്കുമ്പോൾ ഈ ദേവന് അനവധിയായിട്ടുള്ള പരിവാരങ്ങൾ ഉണ്ടാകും. ദേവൻ്റെ അംഗരക്ഷകരായിട്ടുള്ള ദിക്പാലകരെയൊക്കെ നമുക്ക് അകത്ത് കാണാം. ദേവനോട് ചേർന്ന് നിൽക്കുന്ന ദേവഗണങ്ങളെയും ഒക്കെ നമുക്ക് അകത്ത് കാണാം.
പുറത്ത് കാണുന്നത് ദേവൻ്റെ ഭൂതഗണങ്ങളാണ്, അല്ലെങ്കിൽ ഈ ദേവൻ്റെ, അല്ലെങ്കിൽ നേരത്തെ ഈ സൂചിപ്പിച്ചത് പ്രകാരം ഒരു രാജാവ് എന്നൊരു സങ്കല്പത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ചക്രവർത്തി എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ആ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നൊരു തലം ഈ ദേവൻ്റെ ഈ മഹാബലിപീഠത്തിൽ അധിഷ്ഠിതമായ ദേവൻ്റെ പരിവാരത്തിന് ഉണ്ട്. ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള പരിവാര ദേവതകൾ, അല്ലെങ്കിൽ ഈ മഹാബലിപീഠത്തിൽ ഓരോ വ്യത്യസ്തമായ മൂർത്തികളെയാണ് കുടിയിരുത്തുന്നത്. ശിവനാണെങ്കിൽ ഹരസേനനാണ് ശിവൻ്റെ മഹാബലിപീഠത്തിൽ ഹരസേനനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ഹരിസേനനാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള മൂർത്തികളെ നമുക്കവിടെ ഈ മഹാബലിപീഠത്തിൽ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തരാണ്. ഈ മഹാബലിപീഠത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സർവ്വസൈന്യാധിപൻ എന്നുള്ള ഒരു ദേവഗണങ്ങളുടെ, അല്ലെങ്കിൽ ഭൂതഗണങ്ങളുടെ മുഴുവൻ അധിപൻ എന്നുള്ള ഒരു തലമാണ് ഈ മഹാബലിപീഠത്തിലിരിക്കുന്ന ആ മൂർത്തിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം ഈ സ്ഥാനത്തിന് ക്ഷേത്ര ഘടനയിൽ ഉണ്ട്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തേവലക്കര ദേവീക്ഷേത്രം. ശാന്തസ്വരൂപിണിയും ഇഷ്ടവരപ്രദായിനിയുമായി കുടികൊള്ളുന്ന അമ്മ ഒരു നാടിൻ്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയാകുന്നു. കൊല്ലം ജില്ലയിൽ തേവലക്കര പഞ്ചായത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് തേവലക്കര ദേവീക്ഷേത്രം എന്ന് വിശ്വസിച്ചു വരുന്നു. ദേവലോകക്കര എന്ന പേര് ലോപിച്ചാണ് തേവലക്കരയായതെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നുണ്ട്. പ്രാചീന കാലത്ത് ഇവിടെ ദേവന്മാർ വസിച്ചിരുന്നെന്നും അവരെ പരിചരിക്കാനായി ദേവലന്മാർ എന്ന പേരിൽ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നെന്നും വിശ്വസിച്ചു വരുന്നുണ്ട്. തേവലക്കര എന്ന പ്രദേശത്തിൻ്റെ ഐശ്വര്യ നിദാനമായാണ് ഭക്തജനങ്ങൾ ദേവീ ചൈതന്യത്തെ ആരാധിച്ചു വരുന്നത്. പഴയ കാലത്ത് വളരെയധികം സമ്പത്തും കീർത്തിയും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നത്രേ തേവലക്കര ദേവീക്ഷേത്രം. 600 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണക്കാക്കി വരുന്നു. തേവലക്കരയിലെ കിഴക്കേക്കര, നടുവിലക്കര, പടിഞ്ഞാറ്റക്കര എന്നീ 3 കരകളുടെ ശക്തി ദേവതയായും തേവലക്കര ദേവി വാണരുളുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ തേവലക്കര ദേവീക്ഷേത്രം ഒരു കാലത്ത് സർവ്വവിധ ഐശ്വര്യ സമ്പന്നതയോടും കൂടി വാണരുളിയിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നു. ഈ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കീർത്തി മറുനാട്ടിലെങ്ങും വ്യാപരിച്ചിരുന്നു. അതിൻ്റെ ഫലമായാവാം 15 തേവലക്കര ദേവീക്ഷേത്രം പോർത്തുഗീസ് ആക്രമണത്തിന് ഇരയായത്. തേവലക്കര ദേവീക്ഷേത്രം ആക്രമിച്ചതിനു ശേഷം പോർത്തുഗീസുകാർ പ്രായശ്ചിത്തമെന്നോണം ഒരു അപൂർവ ബലിക്കല്ല് ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്ന് പറയുന്നു. അപൂർവ ലിപികളും ചിത്രപ്പണികളുമുള്ള ഈ ബലിക്കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന ഭാഷ ഇന്നും ദുരൂഹമാണ്. പോർത്തുഗീസ് ആക്രമണത്തിനു ശേഷം തേവലക്കര ദേവീക്ഷേത്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അധപതിച്ചു. 1000 നിലത്തിൻ്റെയും സ്വർണ ഭണ്ഡാരത്തിൻ്റെയും അധിപയായിരുന്നു തേവലക്കര ഭഗവതി. തേവലക്കര ഭഗവതിയുടെ പ്രധാന വഴിപാടായി വിതരണം ചെയ്യുന്നത് പൊടിച്ചക്കയും കഞ്ഞിയുമായിരുന്നു. ഒരിക്കൽ തേവലക്കര ഭഗവതിയുടെ സഹോദരിയായ
ചിറ്റുമല ഭഗവതി വിശപ്പ് മാറ്റാൻ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ പൊടിച്ചക്കയും കഞ്ഞിയും മാത്രമേയുള്ളൂ എന്നായിരുന്നത്രേ തേവലക്കര ഭഗവതിയുടെ മറുപടി. ഈ സങ്കല്പത്തിൻ്റെ വിശ്വാസത്തിലാണ് പൊടിച്ചക്കയും മറ്റു വഴിപാടുകളും ഉത്സവകാലത്ത് വിതരണം ചെയ്യുന്നത്. ചതുർബാഹുവായ ദുർഗാദേവിയുടെ വിഗ്രഹം പീഠമടക്കം 5 അടിയോളം പൊക്കമുള്ളതാണ്. സോപാനത്തിന്റെ പടിയിൽ ചെല്ലാതെ വിഗ്രഹം കാണാൻ കഴിയില്ല. തേവലക്കര ക്ഷേത്രത്തിൽ ഉപദേവതമാരെ ദർശിച്ചതിനു ശേഷമാണ് പ്രധാന ദേവതയെ ദർശിക്കുക. 2 ഇരട്ടി പായസവും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന പായസവും ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങളാണ്. തേവലക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവരാർച്ചന നടത്തുകയും ചെയ്താൽ മംഗല്യഭാഗ്യവും ദീർഘമാംഗല്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. മീനമാസത്തിലെ കാർത്തികയിലാണ് കൊടിയേറി ഉത്സവം നടക്കുന്നത്. ചിങ്ങത്തിലെ തിരുവോണം, വൃശ്ചികത്തിലെ കാർത്തിക എന്നിവ തേവലക്കര ദേവീക്ഷേത്രത്തിലെ ആട്ടവിശേഷങ്ങളാണ്. തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രം. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഇവിടെ 3 പൂജയാണ്. ദ്വാരപാലകന്മാർക്കു പകരം തേവലക്കര ദേവീക്ഷേത്രത്തിൽ ദ്വാരപാലികമാരാണ്. തേവലക്കര ദേവിയുടെ ശക്തി കുറയ്ക്കാൻ ദേവിയുടെ മൂക്ക് തരണനെല്ലൂർ ചെത്തി എന്നൊരു പഴമയും ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. ശിവൻ, ഗണപതി, മായയക്ഷി, ശാസ്താവ്, മാടൻ, രക്ഷസ് എന്നിവയാണ് ഉപദേവതമാർ. ഇതിൽ ശിവനും ഗണപതിയും മായയക്ഷിയും കന്നിമൂലയിലെ ഒരേ ശ്രീകോവിലാണ് കുടികൊള്ളുന്നത്. ശിരോധിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനു തേ ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കപർദ്ദിനി ശൈലസുതേ സുരവര വർഷിണി ദുർധര ധർഷിണി ർഷിണി ഹർഷരതേ ത്രിഭുവന പോഷിണി ശങ്കര തോഷിണി കൽമഷ മോഷിണി കോശരതേ തനുജ നിരോഷിണി ദിതി സുത രോഷിണി ദുർമദ ശോഷിണി സിന്ധു സുതേ ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കപർദ്ദിനി ശൈലസുതേ ജഗദംബ മദംബ കദംബ വന പ്രിയ വാസിനി ആസരതേ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ മധുമധുരേ മധു കൈടഭഗഞ്ജിനി കൈടഭഭഞ്ജിനി രാസരതേ ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കപർദ്ദിനി. പുരാതന ക്ഷേത്ര സംഗീതവും ശാന്തസ്വരൂപിണിയായ ദേവിയുടെ ശക്തി ചൈതന്യവും തേവലക്കരയെ ദേവലോകക്കരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.